ചിന്നക്കനാലിൽ കയ്യേറ്റ മാഫിയയിൽ നിന്ന് തിരിച്ചുപിടിച്ച റവന്യൂ ഭൂമിയും കെട്ടിടങ്ങളും ടൂറിസം സാധ്യതകൾക്കായി പ്രയോജനപ്പെടുത്താനൊരുങ്ങി ജില്ലാ ഭരണകൂടം. സർക്കാർ അനുമതി ലഭിച്ചാൽ ഡി ടി പി സിക്കോ KFDC കൈമാറുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. കഴിഞ്ഞയാഴ്ചയാണ് ചിന്നക്കനാലിലെ വൻകിട കയ്യേറ്റം ഒഴിപ്പിച്ച് 7 ഏക്കറോളം വരുന്ന സർക്കാർ ഭൂമിയും ഇതിൽ പ്രവർത്തിച്ചിരുന്ന കാലിപ്സോ ക്യാമ്പെന്ന റിസോർട്ടും മറ്റു കെട്ടിടങ്ങളുമടക്കം റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത്. ഭൂമിയും റിസോർട്ടും ഏറ്റെടുത്ത നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കാലിപ്സോ ക്യാമ്പുടമയായിരുന്ന ജിമ്മി സക്രിയ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഏറ്റെടുത്ത ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമിയും കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങളും സംരക്ഷിക്കുക കൂടി ലക്ഷ്യമിട്ടാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ DTPCAയോ KFDCAയോ ഏൽപ്പിക്കുക എന്ന നിലപാട് എടുത്തിരിക്കുന്നത്. ജില്ലാ കളക്ടർ വകുപ്പ് മന്ത്രിയുമായി ചർച്ചകൾ നടത്തി കഴിഞ്ഞെന്നും സർക്കാരിന്റെ അനുമതി ലഭിക്കുന്നതോടെ ഭൂമി കൈമാറുമെന്നും സബ് കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു. കലിപ്സോ ക്യാമ്പിൻ്റെ റിസോർട്ട് ഏറ്റെടുത്തു. അത് റവന്യൂവിൻ്റെ അല്ലെങ്കിൽ സർക്കാർ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം ജില്ലാ കളക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം ഇപ്പം നമ്മൾ ബാക്കി റവന്യൂ മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ ഒരു ഡിസ്കഷനിൽ നമുക്ക് വന്ന ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ഒരു സർക്കാർ ഏജൻസിക്ക് താൽക്കാലികമായിട്ട് അത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഈ കേസിൻ്റെ ഒരു തീരുമാനമാകുന്നവരെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിപ്പോൾ രണ്ട് ഏജൻസികളാണ് നമ്മുടെ കൺസിഡറേഷൻ ഉള്ളത്. ഒന്നെങ്കിൽ DTPCക്ക് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ KFDCക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ KFDCയുമായിട്ട് ബന്ധപ്പെട്ട് DFO അതിൻ്റെ ഒരു പ്രപ്പോസൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് നമുക്ക് ഉചിതമായ ഏജൻസി എന്നുള്ളത് ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കളക്ടറുടെ ഒരു ഡിസിഷൻ എടുത്ത ശേഷം കളക്ടർ മിനിസ്റ്ററോട് ഡിസ്കസ് ചെയ്ത് ഡിസിഷൻ എടുത്ത ശേഷം തീരുമാനിച്ചിട്ട് ആ ഏജൻസിക്ക് വിട്ടുകൊടുത്തിട്ട് അതിൻ്റെ ഒരു ഓവറോൾ സൂപ്പർവിഷൻ കളക്ടർ സബ് കളക്ടർ പിന്നെ ബാക്കി ഏതെങ്കിലും ഒരു ആൾ ഒരു ഐ മീൻ ഒരു ഒഫീഷ്യൽ ഉണ്ടെങ്കിൽ അവരുടെ ഒരു സൂപ്പർവിഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളിപ്പം പ്രസന്റ് തീരുമാനിച്ചിരിക്കുന്നത്. മുമ്പ് ഏറ്റെടുക്കുന്ന ഭൂമികളിലെ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോടികൾ മുടക്കിയുള്ള ഇത്തരം നിർമ്മാണങ്ങളിൽ നിന്നും സർക്കാരിന്റെ വരുമാനം കൂടി വർദ്ധിപ്പിക്കാനാകുമെന്ന വിലയിരുത്തൽ കൂടിയാണ് കയ്യേറ്റ ഭൂമിയിലെ വിനോദസഞ്ചാര സാധ്യത കൂടി പ്രയോജനപ്പെടുത്തുവാനുള്ള തീരുമാനം. ജനം, ഇടുക്കി.